രാവിലെ ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല, എനിക്ക് ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് അരിയും കഴിക്കാൻ പോകുന്നേ. പ്ലാൻ എന്തൊക്കെയാണ് ഇന്ന്? നമുക്ക് എന്ത് ചെയ്യാം? ഭയങ്കര തണുപ്പാ പുറത്ത്, ലൈക്ക് മൈനസ് ഫീൽസ് ലൈക്ക് എത്രയാ നോക്കട്ടെ. Feels like minus 24 today. Cold morning. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പുതപ്പൊക്കെ ഇങ്ങനെ കടന്നിറങ്ങാൻ പറ്റിയ ദിവസമാണ്. അപ്പൊ എനിക്കിത് വഴക്കില്ല, ഗ്ലോറിയക്കും വഴക്കില്ല, മിന്നിക്കുട്ടനും വഴക്കില്ല. മിന്നിക്കുട്ടനും ഗ്ലോറിയ ഒരാളാണ്. അതെ. ആ അപ്പൊ നമ്മള് ബെഡിൽ തന്നെ ഇരിക്കും എന്ന് എനിക്കറിയില്ല. വെരി ക്യൂട്ട്. യെല്ലോ ഇസ് മൈ ഫേവറേറ്റ് കളർ. ക്രിസ്മസ് ആൻഡ് എല്ലോ മിക്സ്. ദാരിദ്ര്യം പിടിച്ചത് വേസ്റ്റ്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ലോണ്ടറി ചെയ്യാനുണ്ട്. അപ്പൊ ലോണ്ടറി ചെയ്യാം ആദ്യം തന്നെ. ഇതെന്താന്നറിയോ? അത് നല്ല മണം വരാൻ സെന്റഡ് ബബിൾസ് പോലത്തെ സാധനമാണ്. ഡൗൺ സ്റ്റേഴ്സ് വന്നു, ഒരു കാൻഡിൽ കത്തിച്ചിട്ട് തുടങ്ങും, ഒരു വൈബ്, ഒരു ആംബിയൻസ്, നല്ല മോർണിംഗ് പോസിറ്റീവ് ആയിട്ട് തുടങ്ങി. അവക്കാഡോ ടോസ്റ്റ് ആണ്. പിന്നെ ദേ ബേക്കൺ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പീനട്ട് ബട്ടർ ഉണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി. അവക്കാഡോ ടോസ്റ്റിന് നമുക്ക് ചുമ്മാ ഭയങ്കര ഈസിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. ടോസ്റ്റ് ചെയ്യുക, ഈ അവക്കാഡോ എടുത്ത് ഇങ്ങനെ ജാം തേക്കുന്ന പോലെ തേക്കുക, വേണമെങ്കിൽ ഇത്തിരി ലൈംസ് യൂസ് ചെയ്യുക. ഇത് ടോസ്റ്റായി. ഇനി ഇത്തിരി നമ്മുടെ അവക്കാഡോ ടോസ്റ്റിൽ പെപ്പറിട്ട്. അപ്പോൾ അവക്കാഡോ ടോസ്റ്റ് റെഡിയായി. ഇനി കഴിച്ച് കഴിഞ്ഞ് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവാം വേഗം. മൈ ഹാൻഡ്സ്. ഹേയ് ഓൾ, നമ്മളിപ്പോൾ ഗാർബേജ് കളയാൻ പോണേണ്. അപ്പൊ ഇവിടെ രണ്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ഇങ്ങനത്തെ ഇതിൽ കോമ്പോസ്റ്റ് മാത്രം ഇടാൻ പാടുള്ളൂ. ഫുഡ് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഗ്രീൻ ബിൻ, പിന്നെ ഗാർബേജ് ബ്ലാക്ക് ബിന്നിൽ ഇടണം. പിന്നെ ഒരു ബ്ലൂ ബിൻ ഉണ്ട്, അതിൽ നമ്മൾ റീസൈക്ലിംഗ് മാത്രം ഇടാൻ പറ്റുള്ളൂ. ഇതല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ കിട്ടും. എന്ത് ചൂടല്ലേ, ചൂടെടുത്തിട്ട് കഴിയാം. ണ്ടോ ഇതൊരു പോ ഈ ഡിഷ് വാഷറിൽ ഇടുന്ന പോട. അപ്പോ ഇവിടെ ഇങ്ങനെ ഇടാം. എന്നിട്ട് ഞങ്ങളെ കണ്ടാല് ആൾക്കാർ വിചാരിക്കുമ്പോൾ കുക്ക് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഓണസ്റ്റ്ലി ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് ഉണക്കച്ചമ്മീൻ ഫ്രൈ, ചോറ്, യോഗർട്ട്, പൊട്ടറ്റോ ഫ്രൈ. ആക്ച്വലി നിങ്ങൾക്കിത് അറിയുമെന്ന് എനിക്കറിയില്ല. ആ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ സംഭവം എന്താന്ന് വെച്ചാല് എന്റെ ബർത്ത്ഡേയുടെ അന്ന് മേടിക്കാൻ പോയതാണ്. ഞാൻ ഗ്രേറ്റ് ടൂലായിരുന്നു. അപ്പോ ഗിഫ്റ്റ് മേടിക്കാൻ പോയതാണ്. അപ്പോ ഡോറ് ഇന്ത്യയിൽ ഗേറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഗേറ്റിന്റെ ഇൻ ബിറ്റ്വീൻ എന്റെ കൈ ഇങ്ങനെ പോയപ്പോ ഇതേ പോലെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് കൈ വെച്ചേ. അപ്പൊ ഇങ്ങനെ ഡോറ് തുറന്ന് അടയ്ക്ക എന്തോ ചെയ്തു. അപ്പൊ കൈ ഇത്രയും കൈ ഇവിടെ ഇരുന്നു, ബാക്കി കൈ ഇവിടെ ഇരുന്നു. കുറച്ച് കിട്ടി അല്ലേ? ഇവര് കുപ്പിയിലാക്കി ആ ബാക്കി സിംഗർ ഹോസ്പിറ്റലൊക്കെ എത്തിച്ച്. എങ്ങനെയൊക്കെ അവസാനം കൈ ഇങ്ങനെ. ഞങ്ങളുടെ വീട് ഒരു ചെറിയ ഫോറസ്റ്റ് ആണ്. പൊട്ടറ്റോ അല്ല, പൊറേരോ ഫ്രൈ ആണ് നെക്സ്റ്റ്. അപ്പൊ എങ്ങനെ ഫ്രൈ വെക്കണേ? ചുമ്മാ ഫസ്റ്റ് ബോയിൽ ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് ആണോ? അല്ലല്ല, ഫ്രഞ്ച് ഫ്രൈസ് ടെക്നിക് പോലെ കുറച്ച് മസാലയൊക്കെ ഇട്ട്. ഇതെന്ത് ചെയ്യും? ഇത് കട്ട് ചെയ്യും ചെറിയ ക്യൂബ്സ് ആയിട്ട്. കൊണ്ടുവരണം. പൊട്ടറ്റോ കറി, ചോറ്, നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ, അന്തസ്. പിന്നെ പ്രത്യേകിച്ച് എന്താ പരിപാടി? ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോണ വേണ്ടെന്ന് ആലോചിക്കുന്നു. ഇനിയും ക്ലാസ് ബങ്ക് ചെയ്യാൻ വേണ്ടിയിരിക്കയാണ്. അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ നിർത്തി പോകണ്ടാണ്. എവിടെയെങ്കിലും പോയാലോ? ഭയങ്കര തണുപ്പ്. അതാ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല തണുപ്പായതുകൊണ്ട്. തണുപ്പായ ഞാനൊരു പോളാർ ബിയറിനെ പോലെയാണ്. ഹൈബർനേറ്റ് നമുക്ക് അത് കളിക്കാം. അതെ, എല്ലാരും ഇന്ന് 2 മിനിറ്റ് നിങ്ങളിപ്പോ ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് എനിക്ക് സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ആകെ കുറച്ചൊരു കാണുള്ളൂ, എന്നാലും ഈ വ്ളോഗിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് മെസ്സേജ് അയച്ചാല് കമന്റ് ബോക്സ്. വേണമെന്നില്ല, മെസ്സേജ് അയച്ചാലും നമുക്ക് അങ്ങനത്തെ വ്ളോഗർക്ക് ഇപ്പോ കോണ്ടന്റ് ഒന്നും അങ്ങനെ നിങ്ങക്ക് എങ്ങനെ എന്താ ഇഷ്ടം എന്ന് അറിയില്ലല്ലോ. അപ്പൊ ജോയ്സ് ചേച്ചി ആൻഡ് ജെഫ് ചേട്ടൻ സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് ആണ് ഹാപ്പനിയാക്കി എന്ന് വെച്ച ഒരു ജാപ്പനീസ് റെസ്റ്റോറന്റില് പോയായിരുന്നു. ഓമോ റെസ്റ്റോറന്റില് ജാപ്പനീസ് ഡിഷ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും തന്നെ എല്ലാവരും കണ്ടു നോക്ക്. ഒരു വെറൈറ്റി സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അത് ഷെഫ് നമ്മുടെ ടേബിളിൻ്റെ ഐസ്ക്രീമും സ്കൂപ്പറും ആണ്. സ്കൂപ്പ് ചെയ്തെടുക്കുക, അത്ര ഹാർഡാണ് സാധനം. പൊറേരോ പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ ഷെഫാണ്. അത്ര ഷെഫ് കടുക് പൊട്ടാണ്ടൊന്നും ഇടരുതെന്ന് അറിയില്ല. ഫ്രീസ് ഡ്രൈഡ് ഗാർലിക് ക്രഷ്, ഗാർലിക്കാണ്, മറ്റേ ഗാർലിക് തീരുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോ ഇതായിട്ട് ഇനി നമ്മൾ ഓയില് ചൂടാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യുക. ഇത് ഏതാണ്ട് സെറ്റായി. ഈ ചെമ്മീനാണ് നമ്മുടെ. ഇത് ശ്രീലങ്കൻ ഡ്രൈഡ് ഷ്രിംപ്. ഇത് പക്ഷേ അങ്ങനെ അല്ലല്ലോ, ജാപ്പനീസ് അല്ലേ. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മളെ
ഒരു തൈര് സാധനം അങ്ങനെ തൈര് സാധനം കഴിക്കാൻ പറ്റില്ല യോഗർട്ടിൽ ചുമ്മാ ചോറ് വെച്ചിട്ട് മിക്സ് ചെയ്ത സാധനം പിന്നെ പൊട്ടാറ്റോ ഫ്രൈ റെഡിയായി ആൻഡ് ചമ്മി അവിടെ റെഡിയായി നമ്മളിതെല്ലാം ഒരു നല്ലൊരു മലയാളം ഓൾഡ് മൂവി വെച്ചിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും ഇത് ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഒരു ഹാൻഡ് മേഡ് പ്ലേസ് ആണ് ഇത് വൈബ്സ് വരും എസ്പെഷ്യലി ഇങ്ങനെ ചിക്കൻ വിങ്സോ അല്ലെങ്കിൽ റിബ്സ് ഒക്കെ ബാർബിക്യൂ റിബ്സ് ഒക്കെ കഴിക്കുമ്പോൾ കൈ എല്ലാവരും യൂഷ്വലി ഫോർക്ക് കൊണ്ടാണോ കഴിക്കുന്നത് പക്ഷേ ഇത് ഫിംഗർ ഫുഡ് ആയതുകൊണ്ട് കയ്യിലാവുന്നതുകൊണ്ട് ഒരു വൈബ്സ് വരും മറ്റുള്ളവരുടെ ഭാഗത്ത് ഇന്ന് കൈ തിന്നണം ഞാൻ ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തേ പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് തിന്നാണ്ടിരിക്കാൻ തോന്നുന്നില്ല ഇത് ടോർട്ടില്ലിനെ പറഞ്ഞ നമ്മള് ചിക്കൻ ആൻഡ് ബേക്കൺ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തില്ലെന്ന് അപ്പൊ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ്